بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله مستحق الحمد حتى لا انقطاع، ومستوجب الشكر بأقصى ما يستطاع، الذي لا يستفتح بأفضل من اسمه كلام، ولا يستنجه بأحسن من صنعه مرام، الوهاب المنان الرحيم الرحمن. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. إلهي من أنت علي بالإيمان والمحبة والطاعة والتوحيد، فحاطت به الغفلة والشهوة والمعصية، وطرحتني النفس في بحر الهوى فهي مظلمة، وعبدك محزون محموم مغموم، وقد التكمه نون الهوى وهو يناديك نداء المحبوب المعصوم، نبيك وعبدك يونس بن متى، وهو يقول لا إله إلا أنت سبحانك إني كنت من الظالمين، فاستجب لي كما استجبت له، وأيدني بالمحبة في محل التفريد والوحدة، وأنبت علي أشجار اللطف والحنان، إنك أنت الله الملك المنان، وليس لي إلا أنت وحدك لا شريك لك، ولست بمخلف وعدك لمن آمن بك، إذا قلت وقولك الحق، فاستجبنا له ونجيناه من الغم، وكذلك ننجي المؤمنين. بهماني لي മഹാനായ തർജുമാനുൽ ആരിഫീൻ താജുദ്ദീൻ അശ്ശൈഖ് അഹ്മദ് ബിനു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹിക്കമിലെ 192-ാമത്തെ ഹിക്മത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, ഇതൽത്തബസ അലൈക അംറാനി ഫൻദുർ അസ്കലഹുമാ അലൻ നഫ്സി ഫത്തബിഉഹു ഫഇന്നഹു ലാ യസ്കുലു അലൈഹ ഇല്ലാ മാ കാന ഹഖ. സാലികായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലൈക വാസിലാവാൻ ഉദ്ദേശിക്കുന്ന മുരീദ്, അവൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാ നഫ്സുകളും, മുരീദന്മാരാണെങ്കിലും സാദിഖീങ്ങളാണെങ്കിലും എല്ലാവരുടെയും നഫ്സ് ആദ്യഘട്ടത്തിൽ നഫ്സ് അമ്മാറയായിരിക്കും. ആ അമ്മാറത്തും ബിസ്സുആയ നഫ്സുടേവർ, അത് എത്ര തന്നെയാണെങ്കിലും ആ നഫ്സിനിക്ക് എന്തെല്ലാം ഗുണം ലഭിക്കുന്നോ, അതിനിക്ക് ദുന്യവിയായ ഗുണങ്ങൾ, ശഹവാത്തുകൾ, ഇച്ഛകൾ, പൊന്തലുകൾ, അജുബുകൾ, അഹംഭാവങ്ങൾ, പേരുകൾ, പ്രസക്തികൾ എന്ത് ലഭിക്കുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെ അത് തിരഞ്ഞെടുക്കുകയുള്ളൂ, അതുകൊണ്ടേ കൽപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള അമ്മാറത്തും ബിസ്സുവായ നഫ്സുള്ള ആളുകൾ, അവരോടാണ് ഖിതാബ്. ഇതൽ തബസ അലൈക, നിന്റെ മേലിൽ ഇൽത്തിബാസായാൽ, നിനക്ക് ആശയക്കുഴപ്പം വന്നാൽ, ഏത് ചെയ്യണം ഏത് ചെയ്തുകൂടാ, അംറാനെ രണ്ട് കാര്യങ്ങൾ, ഇതൽ തബസ അലൈക അംറാനെ രണ്ട് കാര്യം നിന്റെ മേലിൽ ഇൽത്തിബാസായി വന്നു, ഏത് ചെയ്യണമെന്ന് പിടുത്തം കിട്ടാതെ നീ അലയുകയാണെങ്കിൽ, ഫങ്ങുർ
നീ ചിന്തിച്ചോ, നീ നോക്കിക്കോ, അസ്കലഹുമാ അലൻ നഫ്സി, അത് രണ്ടിൽ നിന്നും നിന്റെ നഫ്സിൻ്റെ മേലിൽ ഏതാണോ ഏറ്റവും ഭാരമുള്ളത്, ഏതാണോ ഏറ്റവും പ്രയാസമായി തോന്നുന്നത്, അതിനെ നീ നോക്ക്. ഫത്തബിഉഹു, എന്നിട്ട് നീ അതിനെ പിൻപറ്റ്. ഫത്തബിഉഹു, നീ അതിനെ പിൻപറ്റ്. നീ ചിന്തിക്ക രണ്ട് കാര്യങ്ങൾ, രണ്ട് വാജിബായ കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സുന്നത്തായ കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ട് മുബാഹായ കാര്യങ്ങൾ. ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? കറാഹത്ത്, ഹറാമ്, ഖിലാഫുല്ലൗല, അത് ചെയ്യാനുള്ളവരെ വർജിക്കാറുള്ളതാണല്ലോ. അപ്പോൾ ഈ വാജിബായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സുന്നത്തായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുബാഹായ കാര്യങ്ങൾ, ഇതിൽ നിന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുന്നതിനേക്ക് ഒരു സമയത്ത് രണ്ട് കാര്യങ്ങൾ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. നീ അതിൽ നിന്ന് ഏത് ചെയ്യണം എന്നൊരു ഇൽത്തിബാസ്, ആശയക്കുഴപ്പം വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പിടുത്തം കിട്ടാതെ വന്നാൽ നീ നിന്റെ നഫ്സിനോട് ചോദിക്ക്, ഞാനിവിടെ ഏതാണ് ചെയ്യേണ്ടത്, ഏത് ചെയ്യണമെന്ന് നഫ്സിനോട് ചോദിക്ക്. എന്നിട്ട് നഫ്സ് പറയാണ് ഇന്നതാണ് ചെയ്യാൻ എളുപ്പം, നമുക്ക് അത് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ മറ്റത് കുറച്ച് പ്രയാസമാണ്, അത് ചെയ്യണ്ട എന്ന് നിന്റെ നഫ്സ് നിനക്ക് പറഞ്ഞു തന്നാൽ ആ ഭാരമുള്ളത് ചെയ്യണം. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യണ്ട, ഇന്നതാണ് സുഖം, ഇന്നതാണ് സൗകര്യം, ഇന്നതാണ് എളുപ്പം, അതുകൊണ്ട് അത് ചെയ്യാമെന്ന് നഫ്സ് പറഞ്ഞു തരുമ്പോൾ അതിൽ നിക്ക് നഫ്സിലേക്ക് മറ്റത് ഭാരമാണല്ലോ, ആ ഭാരമുള്ളതിനോട് നീ പിൻപറ്റിക്കോ. എന്തുകൊണ്ട്? ഫൈന്നഹു, തീർച്ചയായും കാര്യം, ലാ യസ്കുലു അലൈഹാ, നഫ്സിൻ്റെ മേലിൽ ഭാരമാകൂല, ഇല്ലാമാ, ഒന്നല്ലാതെ, കാന, ആ ഒന്നായിരിക്കുന്നു, ഹക്കാ, ഹക്കായിരിക്കുന്നു, സത്യമായിരിക്കുന്നു, നിന്റെ നഫ്സിനിക്ക് ഉപകാരമുള്ളതായിരിക്കുന്നു, അങ്ങനെ ഉള്ളതേ നഫ്സ് ഭാരമായെന്നുള്ളൂ. അമ്മാർത്തും വിശ്വായ, നഫ്സിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതിനെ പറ്റിയുള്ള വിശദമായ വിശദീകരണം അടുത്തേക്ക് മുത്തുകൾ കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ നഫ്സിനോട് ചോദിച്ചു നോക്കുക, ഏതാണോ നിനക്ക് ഭാരമായി തോന്നുന്നത് എങ്കിൽ ആ ഭാരമുള്ളത് തിരഞ്ഞെടുക്കണം, ഏതാണോ എളുപ്പമുള്ളത് ആ എളുപ്പമുള്ളതിനെ ഒഴിവാക്കണം. എളുപ്പമുള്ളതിൽ നിന്റെ നഫ്സിനിക്ക് എന്തെങ്കിലും ഹവകളുണ്ടാകും, എന്തെങ്കിലും ചിന്തകളുണ്ടാകും. ഇപ്പൊ വാജിബായ ഉലൂമുകൾ, ഫർദ് കിഫായിയായ ഉലൂമുകൾ, ഫർദ് ഐനായ ഉലൂമുകൾ, ഫർദ് ഐനെ പറ്റി ചർച്ചയില്ല, അത് അതിൻ്റെ സമയമാകുമ്പോൾ പഠിക്കൽ നിർബന്ധമാണ്. ഫർദ് കിഫായിയായ ഉലൂമുകൾ, വിദ്യാഭ്യാസങ്ങൾ ധാരാളമുണ്ട്. ശറഈന്റെ വിഷയത്തിൽ തന്നെ തഫ്സീർ, ഇൽമുൽ തഫ്സീർ, ഉലൂമുൽ ശറഈയായ ഖുർആന്റെ തഫ്സീറുകൾ, ഹദീസുകൾ, ഫിഖ്ഹുകൾ, ഇതുപോലെയുള്ള ഉലൂമുകൾ, ഹദീസുകൾ നിങ്ങൾ ധാരാളമായ ഉലൂമുൽ ശറഈയിലുണ്ട്. അതിൽ കാമിലാകുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫർളു കിഫായിയാണ്. ഭൗതികമായ ഉലൂമു വിദ്യാഭ്യാസങ്ങൾ, അതിനും അതും വേണ്ടതാണ്, അതും ഓരോന്നിനും ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള കതിർ നിർബന്ധമാണ്. ഫർളു കിഫായിയാണെല്ലാം അറിയുന്നവരുണ്ടാവണം. എന്നാൽ നിനക്ക് രണ്ട് വിദ്യാഭ്യാസം നിന്റെ മുമ്പിൽ വരാൻ നിൽക്കുന്നു. അവിടെ പോകാൻ ശറഈയായ ഉലൂമിൽ ഉലൂമ് കൊണ്ട് സോലാവണോ? അതല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിൽപ്പെട്ട ഏതെങ്കിലും കോഴ്സുകൾ എടുത്ത് പഠിക്കണോ? ഓരോ നഫ്സ് പറയാണ് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ എളുപ്പമാണ്, അതിൻ്റെ പരീക്ഷ മാത്രമേ പ്രശ്നമുള്ളൂ. ആരെങ്കിലും വല്ലതും ചോദിച്ചിക്കാണെങ്കിൽ പറഞ്ഞാലൊന്നും തെറ്റുവരാൻ പോകുന്നില്ല. ജീവിക്കാനാണെങ്കിലോ ഉയർന്ന ശമ്പളം, ഉയർന്ന വരുമാനങ്ങളുണ്ടാകും. ഗവൺമെൻറ് ജോലി കിട്ടിയാലോ, ജോലി കഴിഞ്ഞാലും പിന്നീട് ഗവൺമെൻറ് നോക്കിക്കോളും. അതുകൊണ്ട് ദുന്യാവിനോന് പ്രയാസമില്ല. നേരെ മറിച്ച് ശറഈയായ ഉലൂമിൽ പണ്ഡിതനായി കഴിഞ്ഞാൽ അതിൽ വല്ലത് ശറഈയായ ഉലൂമിനെ പറ്റി പറയുന്നത് തെറ്റിപ്പോയാൽ വലിയ പ്രശ്നമാണ്.
അള്ളാഹുവിൻ്റെ ദീനെ തെറ്റിച്ച് പറയില്ലേക്ക് എത്തിക്കും വരുമോ? അത് പക്വതയില്ലാതെ പാകതയില്ലാതെ വലതും പറഞ്ഞു പോയാലോ? അതുകൊണ്ട് അത് അബദ്ധമാണ്. നമുക്ക് അമൽ ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് ജോലിക്ക് മറ്റൊരു പണി നോക്കാം. ഇങ്ങനെ മസ്ലഹത്ത് ശരീരം പറഞ്ഞു തരികയാണെങ്കിൽ നീ പറയണം, നിന്നെ വഞ്ചിക്കാൻ ശരീരം ഒരുങ്ങിയിട്ടുണ്ട്. ആ പറഞ്ഞ വായത് കേട്ടുകൂടാ. ശരയായ ഒരു കൊണ്ട് നീ സോലാവണം. അതുപോലെ മുബാഹികൾ, മുബാഹികൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉസ്താദന്മാരെ സംബന്ധിച്ചുകൊണ്ട് നോക്കുമ്പോൾ, നാം ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്, പള്ളിയിലെ ഇമാമാണ്. ഇമാമാകുമ്പോൾ ആ സാധാരണ നിസ്കാരത്തിനൊക്കെ ഒരു പള്ളിയിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സഫാളുകളെ ഉണ്ടാവുകയുള്ളൂ. അവൻ ചിന്തിക്കുകയാണ്, ഈ നിസ്കാരത്തിൽ ഞാൻ മൈക്ക് വെച്ച് നിസ്കരിക്കണോ മൈക്ക് വെക്കാതെ നിസ്കരിക്കണോ? മൈക്ക് വെക്കലും മുബാഹാണ്, വെക്കാതെ നിസ്കരിക്കലും മുബാഹാണ്. എന്നാൽ അവൻ്റെ ശരീരം അവനോട് പറയാണ്, ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ ആവശ്യത്തിലേറെ ഒച്ചക ഉണ്ടാവണം അവിടെ, അവിടെ ആളുകൾക്ക് രസം കിട്ടുള്ളൂ, ആളുകൾ മൂലേറെ ഓത്ത് ഉഷാറാണ്. എന്താണ് ഓത്ത്, എന്താ രസം എന്നൊക്കെ പറയണമെങ്കിൽ മൈക്ക് എക്കോട് കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉഷാറായി എന്ന് ശരീരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ച് അവൻ ജനങ്ങളോട് പറഞ്ഞ് അതെല്ലാം സെറ്റപ്പ് ചെയ്ത് ആവശ്യമില്ലാതെ അനാവശ്യമായി അവൻ അതിലേക്ക് ഉള്ളതിലേറെ ആവശ്യത്തിലേറെ ശബ്ദമുയർത്തുന്നു. സാധാരണ ഇമാമ് നിൽക്കുന്ന ആളുകൾ മമൂമിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിലെ ഉയർത്തിക്കൂടൂ. അതിലേറെ ഉയർത്തൽ ഹറാമാണെന്ന് പറഞ്ഞു. ഹറാമ് മാത്രമല്ല, നിസ്കാരം ബാത്തിലാകുന്നതാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സദസ്സ് പള്ളിൻ്റെ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാൻ അവൻ ശബ്ദം കുറച്ച് അവർ കേൾക്കാൻ മാത്രമുള്ള ശബ്ദമാണ് ഉയർത്തുന്നത്. ചെവിയുടെ മറ്റുള്ളവരുടെ പൊട്ടിക്കുന്നതിനൊക്കെയുള്ള ശബ്ദം ഉയർത്താൻ ഏതായാലും പാടില്ലല്ലോ. എന്നാൽ തന്നെ ഒരു നേരിയ ശബ്ദത്തിൽ മൈക്ക് ഉപയോഗിക്കലാണോ നല്ലത്? മൈക്ക് ഉപയോഗിക്കാതെ അവൻ്റെ തനി ശബ്ദം ജനങ്ങൾ കേൾപ്പിക്കലാണോ നല്ലത്? അവൻ ചിന്തിച്ചു നോക്കുകയാണ്, ശരീരത്തിനോട് ഫത്വ ചോദിക്കുകയാണ്. ശരീരം പറയാണ്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ, ജോലിക്ക് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ, ശബ്ദം കേടിലാക്കണമെങ്കിൽ മൈക്ക് നല്ലതാണ്, അത് വെച്ചോ. അപ്പോഴേ മൂലർ വന്നതിന് ശേഷം ഉണർവുണ്ടെന്ന് പറയുള്ളൂ എന്ന് ശരീരം പറയാണ്. മൈക്കല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കാൻ ഉന്മേഷമില്ല എന്നത് വെക്കരുത്. നേരെ മറിച്ച് ഒരാളോട് ശരീരം പറഞ്ഞാൽ എന്താ, എന്തിനാ മൈക്ക് വെക്കണ്, എന്താ ഇപ്പം എല്ലാവരും കേൾപ്പിച്ചോളെന്ന്, കേൾക്കാത്തവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവരത് ചെയ്തോളെ, നിക്രല്ലിക്കോളൂലെ, ഒരു ഓതണ്ടതില്ലല്ലോ എന്നുള്ള മസലെല്ലാം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം. ആരും അവൻ്റെ ഓത്ത് കേൾക്കണ്ട, മുന്നിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ കേട്ടു, ബാക്കിയുള്ളവർ ആരും കേൾക്കണ്ട എന്ന ചിന്താഗതിയാണോ വരുന്നത്? നമ്മ മൈക്ക് വെക്കണം. അപ്പൊ അവൻ്റെ നഫ്സിനോട് ചോദിച്ചു കൊണ്ടായിരിക്കണം അവൻ പറയേണ്ടത്. ഞാൻ മൈക്കൊരു ഉദാഹരണം പറഞ്ഞതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പുറത്തേക്ക് വിടരുത്, ആവശ്യത്തിലേറെ ശബ്ദം ഉയർത്തരുത്. വലിയ ശബ്ദം ഉയർത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാത്തിലാവുമെന്ന് വരെ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഖുശൂ പോവാനും അവൻ്റെ ശ്രദ്ധ അവൻ്റെ ശബ്ദം നന്നാക്കലിലേക്കാവാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഏതെങ്കിലും മസ്ബൂക്കിങ്ങളോ അല്ലെങ്കിൽ അടുത്ത പ്രദേശത്തോ ആർക്കെങ്കിലും ശല്യമാകുമെന്നാൽ ആ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അത് ഓഫാക്കണം. ദുആകളും മറ്റുള്ളതും അവൻ്റെ സ്വന്തം ശബ്ദം കൊണ്ട് തന്നെ ആയിരിക്കണം. ആർക്കും ഒരു തശ്വീശും വരാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. മൈക്കില്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂല, ഖുർആൻ ഓതാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന ചിന്താഗതിയാണ്. ഹദ്ദാദ് ഓതാൻ വേണ്ടി ഒന്നോ രണ്ടോ ആളുകൾക്ക് എന്തിനാണ് മൈക്കിടേണ്ടത്? അത് വേറെ വിഷയമാണ്, നമ്മളുടെ വിഷയമല്ല. അവിടേക്ക് നഫ്സിനോട് ചോദിച്ചു നോക്കണം, ഞാൻ എന്താ ചെയ്യണ്ടേ? നഫ്സ് പറയാണ് ഇന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഇന്നത് അത്ര നല്ലതല്ല എന്ന് നഫ്സ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇന്നതിൽ കുറേ ഗുണങ്ങളുണ്ട് എന്ന് നഫ്സ് പറയുമ്പോൾ അതിനെ വഞ്ചിക്കാനാണ്, അത് റിയായിലേക്ക് കൂട്ടാനാണ്, ലോകമാന്യത്തിലേക്ക് കൂട്ടാനാണ് നഫ്സ് അത് നിന്നോട് ഉപദേശിക്കുന്നത്. നഫ്സ് ഏതിനെയാണോ വെറുക്കുന്നത്, ഏതാണോ നഫ്സ് നിനക്ക് വേണ്ട എന്ന് പറയുന്നത് അതാണ് അഹ്കർ.
അതാണ് ഭാരമുള്ളത്, അത് നീ തിരഞ്ഞെടുത്തോ. കാരണം നഫ്സിൻ്റെ മേലിൽ ഹക്കാണ് ഭാരമാകുക. ഹക്ക് സ്വയം ഇഷ്ടപ്രകാരം ചെയ്യാൻ ഒരിക്കലും നഫ്സ് തയ്യാറാവൂല. നേരെ മറിച്ച് നഫ്സ് അമ്മാറത്തും ബിസു കഴിഞ്ഞിട്ടുണ്ട്. അവൻ മഹാന്മാരുടെ തർബിയത്ത് മുഖേന, ഔലിയാക്കളുടെ മുസായിഖന്മാരുടെ തർബിയത്ത് മുഖേന അവൻ നഫ്സ് മുത്തുമൈനായിട്ടുണ്ടെങ്കിൽ അവിടെ നഫ്സിനിക്ക് ജഹാലത്ത് വരൂല. അവിടെ ചിന്തിക്കേണ്ടത് രണ്ട് അമലിൽ നിന്ന് കൂടുതൽ ഫായിദ ഉള്ളത് ഏതുണ്ടോ അത് ചെയ്തോളണം. അവിടെ നഫ്സിനിക്ക് സൂ കൊണ്ടുള്ള കൽപ്പന അവിടെ വരൂല. നഫ്സിനിക്ക് ഒന്നും അസ്കലാവൂല. നഫ്സ് പറയും അതാണോ അത് ചെയ്യാം, ഇതാണോ ഇത് ചെയ്യാം. അങ്ങനെ വരുമ്പോ ഏറ്റവും കൂടുതൽ മസീയത്തുള്ളത്, പ്രത്യേകതയുള്ളത് ഏതുണ്ടോ അത് ചെയ്യണം. ബഹുമാനപ്പെട്ട മഹാന്മാരെല്ലാവരും പറഞ്ഞു. പ്രത്യേകിച്ചും ഇമാം റന്തി പറയുന്നു, ഇന്നമാ കുൽനാ ബിഇത്തിബാരി ഗാലിബിൽ അംഫുസി. അസ്കലിനെ എടുക്കണം എന്ന് പറഞ്ഞത് ഗാലിബുൽ അംഫുസ് ഉള്ള നോക്കിയിട്ടാണെന്ന് പറയാനുള്ള കാരണം, ലിഅന്ന നഫ്സൽ മുത്തമഇന്നത ലാ തൂസഫു ബിൽ ജഹിലി വലാ ബിശ്ശുർഹി. ജഹ്ല് കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ചീത്തയിലേക്കുള്ള എത്തി നോക്കൽ താല്പര്യത്തിലേക്ക് കൊണ്ടിട്ടോ പറയപ്പെടാൻ പറ്റൂല. ഫഖദ് യഖഫുൽ അമലു അലൈഹാ, നഫ്സിന്റെ മേലിൽ അമൽ ഖഫീഫായി വരും. വലാ യദുല്ലു ദാലികല അന്നഹു ബാത്തിൽ, അത് അതിന്റെ ബാത്തിലാണെന്നുള്ള അറിയിക്കൂല. ഖഫീഫായ അമൽ, കാരണം എല്ലാ അമലും അത് അതിന് അതിനുള്ള ലദ്ദത്ത് കയറിയതല്ലേ. ലദ്ദത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഹൈഫത്താണ് അതിനിക്ക്. സത്തജാഫാജുനു, ഒരാൾ രാത്രി രണ്ടോ മൂന്നോ ദിവസമായി ദീനുമായി അള്ളാഹുവിൻ്റെ ഇബാദത്തുമായി സോലായി വറക്ക് അവൻ ഒഴിവാക്കിയിട്ട് ഒരു ദിവസം ഉറക്ക് വരുന്ന സമയത്താണ് രാത്രി വരുമ്പോൾ അവനക്ക് തോന്നുന്നത് എന്താ തഹജ്ജുദ് നിസ്കരിച്ചാലോ. ഈ ആയത്താണ്ട് ഓർക്കുമ്പോ അവരുടെ ശരീരത്തിന്റെ ക്ഷീണം അവർക്ക് പ്രയാസാവൂല. അവർ എഴുന്നേറ്റ് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതവർക്ക് രസമായി തോന്നും. എന്നാൽ മറ്റീ ബാധകൾക്ക് രസം കിട്ടാൻ വേണ്ടി അല്പസമയം ഉറങ്ങിയാലോ, ഉറങ്ങി അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ആവശ്യമാണ്. ഇങ്ങനെയുള്ള പ്രകൃതിയിൽ നഫ്സ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥ, ഒന്നും ശരീരത്തിലേക്ക് ഭാരമില്ലാത്തൊരവസ്ഥ, ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിനിക്ക് അത്ര രസമല്ല, മറ്റൊരു സംഭവമല്ല, എല്ലാം അതിനിക്ക് ഖഫീഫ. അപ്പൊ ഏറ്റവും കൂടുതൽ നഫ്സിനിക്ക് ഫായിദയുള്ളത് ഏതാണോ, ഏതിനിക്കാണോ കൂടുതൽ കൂലിയുള്ളത്, ഏതിനിക്കാണോ കൂടുതൽ പ്രോത്സാഹനം വന്നത്, അതിനെ മുണ്ടിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വളരെ ഏറ്റവും സംശുദ്ധമായ ശരീരത്തിന്റെ നഫ്സിന്റെ ഉടമയാണല്ലോ. ഷെയ്ത്താൻ അടക്കം മുസ്ലിമായ റസൂലുള്ളാഹിനെ സഹായിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂടി നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും രസമായി എണ്ണിയത് ഏതാ, വജ്ഉലത ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരല്ലേ. മുനാഫിഖുകളെ പറ്റി പറഞ്ഞു, കുസാലയായിട്ട് നിസ്കരിക്കൊള്ളു, മടിയന്മാരായിട്ട് നിസ്കരിക്കൊള്ളൂ, നിസ്കാരായിരിക്കും ഏറ്റവും പ്രയാസമുള്ള അവർക്ക്. എന്നാൽ ശുദ്ധമായ നഫ്സും മുത്തുമൈന അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള നഫ്സുടയവർ, അവർക്ക് അതെല്ലാം വളരെ സഹിലാണ്, ഖഫീഫ. അവരെ സംബന്ധിച്ചല്ല നമ്മൾ ഈ പറയുന്നത്, മുക്തദീങ്ങളായ സാലിക്കീങ്ങളായ മുരീദന്മാരെ പറ്റിയ. ബഹുമാനപ്പെട്ട ഇമാം റന്തി റഹ്മത്തുള്ളാഹി അലിയുടെ ഷറഹിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ഉദാഹരണം പറയുന്നുണ്ട്, വളരെ അത്ഭുതകരമായ ഉദാഹരണമാണ്. ഖദ്ദറ ശൈഖു അബൂ ത്വാലിബ് മക്കി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഹസ്സാലി ഇമാം, യഹ്യ എല്ലാം അടിസ്ഥാനമായി രചിച്ച അടിസ്ഥാനമാക്കി ഉദ്ധരിച്ച അബൂ ത്വാലിബ് മക്കി
അവരുടെ കിതാബിൽ നിന്നാണല്ലോ, കൂത്തിൽ നിന്നാണല്ലോ കാര്യമായി യഹ്യ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ അബൂ ത്വാലിബുൽ മക്കി എന്ന മഹാൻ പറഞ്ഞു, ഹിക്കായത്തൻ അജീബത്തൻ ഫീ ശുർഹിൻ നഫ്സി വകൗനിഹ ലാ തമീലു ഇല്ലാ ഇലൽ ബാത്തിൽ. വളരെ ചിന്തിക്കേണ്ടതാണ്, ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. നഫ്സ് ബാത്തിലേക്ക് ചായുകയുള്ളൂ. ബാത്തിൽ ആണെങ്കിൽ നഫ്സിനിക്കത് വലിയ ആനന്ദമായിരിക്കും എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി ഷെയ്ഖ് അബൂ താലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒരു അജീബായി കാറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. എന്താ അബൂ താലിബ് മക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാൾ എന്നോട് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ സൂഫിയാക്കളിൽപ്പെട്ട ഒരു ഫക്കീർ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് കയറി വന്നു. കയറി വന്നപ്പോൾ ഞങ്ങളുടെ അയൽവാസിയായ ഒരു ആട് ചുട്ട് വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ അടുക്കൽ നിന്ന് ഒരു ആട് വാങ്ങി. അങ്ങനെ ഈ ഫക്കീർ ഞങ്ങൾ ഞങ്ങളുടെ വിരുന്നുകാരനായ ഫക്കീർ ഞങ്ങൾ ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ആ തിന്നത് കുറേ വേറെയും കുറേ ആളുകളുണ്ട്. അങ്ങനെ ഈ സൂഫിയായ മഹാൻ ചുട്ടതായ ആടിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആടിലേക്ക് കൈനീട്ടി ഒരു കഷ്ണം അതിൽ നിന്നെടുത്തു വായയിലേക്ക് വച്ചു, പിന്നെ തുപ്പിക്കളഞ്ഞു, എഴുന്നേറ്റ് പോയി. കുലു അന്തും, നിങ്ങൾ തിന്നോളി, നമുക്കിത് വേണ്ട. ഫൈന്നഹു ഖദ് അറളലി ആരിദുൻ മനഅനി മിനൽ അക്കിൽ, ഇത് ഭക്ഷിക്കലിനെത്തോട് തടയുന്നൊരു പ്രശ്നം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളി. അപ്പം ഞങ്ങൾ പറഞ്ഞു, വിരുന്നുകാരൻ പറയാണ്, അബൂ താലിബ് മക്കിൻ്റെ ചങ്ങായി പറയാണ്, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്നാത്ത് ഞങ്ങൾക്കും വേണ്ട. അപ്പോൾ ഉപരാണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി, എനിക്കേതായാലും വേണ്ട. അമ്മ പകാല അന്തും മൈലം അമ്മ അനാഫ ഒയറുവാക്കി, നിങ്ങൾക്ക് വേണോ വേണ്ടെങ്കിൽ തീരുമാനിച്ചോളി, ഞാൻ ഏതായാലും തിന്നൂല എന്ന് പറഞ്ഞ ഉപരി പോയി. അങ്ങനെ അവരത് തിന്നാൻ വേണ്ടി വെറുത്തു, ആരും തിന്നില്ല. അങ്ങനെ ആ ചുട്ട് ആ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകാരൻ്റെ അടുത്ത് പോയി. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തെ കൂട്ടിക്കൊടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഈ ആ മാംസ ആട് അതിലേക്ക് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട്, മഹാനായ ഒരു വലിയനെ ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു, അദ്ദേഹം ആ ഭക്ഷണം ഒന്ന് ഒരു കഷ്ണമെടുത്തു വായിലേക്ക് എത്തിച്ചു, ഉടനെ തുപ്പിക്കളഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ ആട് ചത്ത ആടിനെയാണ് ഞാൻ പൊരിച്ചിട്ടുള്ളത്, ഞാൻ ചുട്ടിട്ടുള്ളത്. ചത്ത ആടിനെ കുഴിച്ചിടാൻ വേണ്ടി ഞാൻ മടിച്ചു, എൻ്റെ ശരീരം എന്നോട് ഉപദേശിച്ചു, അത് ചുട്ടാൽ അത് വാങ്ങിയാൽ അതിൻ്റെ വില കിട്ടൂലേ, ആളുകളതറിയില്ലല്ലോ എന്ന് എൻ്റെ നഫ്സ് എന്നോട് ഉപദേശിച്ചു. ഞാൻ അങ്ങനെ ഒരു കടുംകൈ ചെയ്തതാണ്, പക്ഷേ അത് വാങ്ങിയ നിങ്ങളായി, അതോട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് പൊരുത്തപ്പെടിയേക്കാളും സംഗതി മനസ്സിലാക്കാനുള്ള ചാൻസായല്ലോ. പറമൈനാഹുൽക്കില, അങ്ങനെ അദ്ദേഹം ആടിൻ്റെ സത്യാവസ്ഥ പറഞ്ഞപ്പം ഞങ്ങൾ പട്ടികൾക്ക് ഇട്ടുകൊടുത്തു. പിന്നെ ആ സൂഫി പോയല്ലോ, സാസിനെ നേരിട്ട് പോയല്ലോ, കുറേ കാലം കഴിഞ്ഞ ദിവസം അയാളെ ഞാൻ കണ്ടു. അബൂ താലിബ് മക്കി ചങ്ങായി പറയാൻ ഞാൻ അയാളെ കണ്ടു. അയാൾ ഞാൻ ചോദിച്ചു, അഖില, നിങ്ങൾ എന്താ അന്ന് ആ ചുട്ട ആട് നാന്നത്? ഒബി ഐ ആരിലിൻ, നിങ്ങളെ മനസ്സിലെന്തോ ഒന്ന് വന്നു എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ വന്നത് എന്താണ്? ഇവിടെ പോയിന്റ് ഫക്കാലോ ഖബിറുക്ക്, ഞാൻ നിനക്ക് പറഞ്ഞുതരാ സംഭവമുണ്ട്. മാ ശറഹത്ത് നഫ്സി ഇലാ ത്വആമിൻ മുൻദു 20 സന ലിറിയാദത്തിൽ ലതി റയ്യൽതുഹാ ബിഹാ, കണ്ടോ 20 വർഷമായി എൻ്റെ ശരീരത്തിന് ഒരു ഭക്ഷണത്തിനോടും താല്പര്യമില്ലാത്ത എനിക്ക് ശരീരത്തിന് ഞാൻ പരിശീലിപ്പിച്ച് പോന്ന ശരീരമാണ്, എനിക്ക് ഒരു ഭക്ഷണത്തിനോടും പ്രത്യേക താല്പര്യം ഉണ്ടാവില്ല, ജീവൻ നിലനിൽക്കാൻ എന്ത് കിട്ടിയാലും ഹലാലായ എന്ത് കിട്ടിയാലും തിന്നുന്ന അവസ്ഥയിലാണ്, ഇന്നത് വേണമെന്നുള്ള ഒരു നിബന്ധനയും എൻ്റെ ശരീരത്തിനേക്കില്ല
പക്ഷേ നിങ്ങൾ ഈ ആ ചുട്ട ആടിനെ കൊണ്ടുവന്ന് വച്ചപ്പോ അതിൻ്റെ വാസന കേട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലേക്ക് വല്ലാത്ത ആശ, ഇത് തിന്നണമെന്നുള്ള ആശ. ഇത് ഇതിൻ്റെ മുമ്പൊന്നും 20 കൊല്ലമായി ഞാൻ അനുഭവിക്കാത്തതാണ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് എങ്ങനെങ്കിലും അത് തിന്നണം എന്നുള്ള താല്പര്യം വന്നത്. അത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ശരീരത്തിൻ്റെ പൊതുവ ശരീരത്തിൻ്റെ ഇന്നസര അമ്മാറത്തും ബിസു എന്ന് പറയുന്ന ആ അമ്മാറത്ത് ഇവിടെ വ്യക്തമാകുകയാണ്. ഇത് തിന്നണം, എങ്ങനെങ്കിലും തിന്നണം എന്നുള്ള ആ താല്പര്യം, ആ ഒരു നോണ, ആ ഒരു പൂതി ശരീരത്തിൽ ഇട്ട് തന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കി ശരീരം ഇങ്ങനെ ഇത് ആശിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായേ പറ്റുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ശരീരത്തിനൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, ഞാൻ പോയി എന്ന് പറയുന്നത്. എൻ്റെ ഞാൻ പോവുകയാണ്, നിങ്ങൾ വാങ്ങി തിന്നോളി എന്ന് പറഞ്ഞാണ് എന്നിട്ട് പോലെ കാരണത എന്നല്ലാതെ എനിക്കതിൽ മറ്റു ചത്ത ആടിൻ്റെ പാടാണ് എന്നല്ല എൻ്റെ ശരീരം എന്നോട് പറഞ്ഞത്, തിന്നണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തിന്നപ്പോൾ മനുഷ്യ ശരീരം അതിലേക്ക് പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, മുമ്പില്ലാത്ത 20 കൊല്ലമായിട്ടില്ലാത്ത പ്രത്യേക താല്പര്യം ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എഴുതി പോകുന്നത്. ബഹുമാനപ്പെട്ട ശൈഖ് അബൂ താലിബ് മക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫൻദുർ റഹിമക്കല്ലാ കൈഫ തഫഖ ഫീ സുഹി നഫ്സി അലാ ഖിസ്സതി വാഹിദ ثم اختلف بالتوفيق والخذلان. ഒന്ന് ചിന്തിച്ച് നോക്ക്, രണ്ടാളുടെ നഫ്സ് രണ്ട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ആട് ചത്തപ്പോ അത് ചുട്ടുവിക്കാം എന്ന് ഒരാളെ മനസ്സ് പറഞ്ഞു കൊടുത്തു, ശരീരം പറഞ്ഞു കൊടുത്തു, ഒരത് ചെയ്തു. വേറൊരാളെ ശരീരം അത് തിന്നണമെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ രണ്ടാളും രണ്ട് നിലക്ക് കൈകാര്യം ചെയ്തു. ഒരാൾ ശരീരം വിൽക്കാൻ അത് ഒരാളോട് അവൻ്റെ ശരീരം അത് ചുട്ട് വിറ്റാൽ ഒന്ന് പണം കിട്ടുമെന്ന് തോന്നിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ നഫ്സിനേക്ക് വഴിപ്പെട്ടു, അയാൾ കുടുങ്ങിപ്പോയി. മഹാനായ വലിയിൻ്റെ നഫ്സ് തിന്നണമെന്നുള്ള പ്രത്യേക താല്പര്യം കാണി കണ്ടപ്പോൾ നഫ്സിനേക്ക് എതിരായി വഖാലിഫിൻ നഫ്സ വശൈത്വാന വശ്തിഹിമ മഹാനായ വലി നഫ്സിനിക്ക് എതിര് ചെയ്തപ്പോ അത് താല്പര്യം പൂർത്തിയായി കൊടുക്കാന്നപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ആ വലിയിന്റെ ബർക്കത്ത് കാരണമായിട്ട് മഹാനായ റന്തി തങ്ങൾ അബൂ താലിബ് മക്കിയെന്നുകൊണ്ട് ആ വലിയ അതിൽ ഇടപെട്ടു എന്ന് പറയുന്ന ബർക്കത്ത് കാരണമായിട്ട് വലിയ അത് ഭക്ഷിച്ചില്ല. വലിയിൻ്റെ കൂടെയെ സൽക്കാരത്തിന് ക്ഷണിച്ച വീട്ടുകാരും അവൻ ക്ഷണിച്ച മറ്റുള്ളവരും അത് ഭക്ഷിച്ചില്ല. ആ കച്ചവടക്കാരൻ അതോടുകൂടെ നന്നാവുകയും ചെയ്തു, തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു. ഇതാണ് മഹാന്മാരോടുമായി സുഹൃത്ത് കിട്ടിയാലുള്ള ഗുണം. അതോടുകൂടെ ശരീരത്തിൻ്റെ നഫ്സ് ഏതെങ്കിലും ഒന്നിനോട് പ്രത്യേകമായി പ്രത്യേക താല്പര്യം കാണിക്കുന്നോ, താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ബ് ഇരിയാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളിൽ ഹറാമുകളിൽ കൊടുക്കുക, ശുഭത്തിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിത്തീരും. നഫ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒന്നുണ്ടായിത്തീരും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാന്മാരായ ഷുറാഹ് എല്ലാവരും പറയുന്നുണ്ട്, ഏതാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് തിരിയാതിരിക്കുന്ന ഘട്ടങ്ങളിൽ പല ഓപ്ഷൻ ഒരേ സമയത്ത് വരുമ്പോൾ ഏതിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്താഗതി വരുമ്പം അതിൽ ഖൈറായത് ഏത് എന്ന് തിരിയാനുള്ള പ്രത്യേക മാർഗമുണ്ട്. വേറൊരു മാർഗം, ഈ പറഞ്ഞതൊരു മാർഗമാണ്, അസ്കൽ ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അതല്ലാത്ത മറ്റൊരു മാർഗം എന്താണ് മാർഗം? അവൻ ചിന്തിച്ച് നോക്കുക, എൻ്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഞാൻ ഏത് തിരഞ്ഞെടുക്കണമെന്ന് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് രണ്ട് ഞാൻ ഏത് ചെയ്യുമ്പോഴാണ്, ഇന്ന പണി ചെയ്യുമ്പോൾ എന്നെ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാകും, അത് നല്ലൊരു ഹാലത്തിലുള്ള മരണമാവോ എന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മരണം വരുന്നത് എങ്കിൽ ഞാനൊരു മൂമിനായിട്ടാവോ മരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമ്പോൾ ഇബാദത്ത് ചെയ്യുന്ന
റിയ ഇല്ല, ലോകമാനില്ല, കിബറില്ല, ആരുടെയും ഇടയിൽ പേരിൻ്റെ ആവശ്യമില്ല, പ്രസക്തിയുടെ ആവശ്യമില്ല. ആരെയും സോപ്പിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ആഖിറത്തിന് വേണ്ടി മാത്രമുള്ളൊരു അമലാണ്. ഈ സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ബോധത്തോടുകൂടെ ആയിരിക്കും ഞാൻ മരിക്കുക. അതുകൊണ്ട് ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്നു എന്ന ചിന്താഗതിയിലാണോ അതോ എനിക്ക് വരുന്നുണ്ടോ? എന്നാ ചെയ്തോട്ടെ. അതല്ല, ഞാൻ ഈ പണി ചെയ്യുന്ന സമയത്ത് മരിച്ചു പോയാൽ ഞാൻ അഹങ്കാരിയാണ്, കേളിക്ക് വേണ്ടിയാണ്, പ്രസക്തിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്തത്. ആ സമയത്ത് മരിച്ചു പോയാൽ എൻ്റെ ആക്കിപത്ത് ശരിയാവൂല എന്ന ചിന്ത എനിക്ക് വരുന്നുണ്ടോ? അത് ചെയ്യണ്ട. അതാ വഹാവുന മീസാനുൻ ആഖറു تُعْرَفُ تَعْرِفُ بِهِ الْعَمَلَ الَّذِي فِيهِ حَظُّ النَّفْسِ وَهَوَاهَا وَمَا لَا حَظَّ لَهَا فِيهِ هُوَ أَن تُعْرِضَ عَلَيْهَا الْمَوْتُ وَأَنْتَ فِي ذَلِكَ الْعَمَلِ فَإِنْ رَضِيتَ بِالْمَوْتِ وَهِيَ فِي ذَلِكَ الْعَمَلِ فَالْعَمَلُ صَحِيحٌ. ശതമായി സംസാരിക്കുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റുന്ന അവസരമാണ്. ധാരാളം അമലുകളിലായിക്കൊണ്ട് തന്നെ നിൽക്കുന്ന പലരുമുണ്ട്. നമസ്കാരം നിസ്കരിക്കുന്ന സമയത്ത്, ഇമാമത്ത് നിസ്കരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മഅ്മൂമായി നിൽക്കുന്ന സമയത്ത്, സ്വയമായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാം ദിക്ർ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ നാം വേറെ എന്ത് ഖുർആൻ ഓതുമ്പോൾ, ഈ സമയം ഖുർആൻ ഓതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാം പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ കിതാബ് ഓതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വല്ല പാഠങ്ങളും പഠിക്കുമ്പോൾ, അങ്ങനെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന ജോലി വജുഹുള്ളക്ക് മാത്രമാണോ? എങ്കിൽ നിനക്ക് മരിച്ചാൽ രക്ഷയുണ്ട്. അതിൽ റിയാഹ് കടന്നുപോയി, ഉജ്ബ് കടന്നുപോയി, പ്രസക്തി കടന്നുപോയി, അല്ലെങ്കിൽ നല്ല നിയ്യത്തില്ലാതെ വന്നുപോയി, ആ സമയത്ത് മരിച്ചു പോയാൽ നീ അപകടത്തിലാണ് എന്ന ബോധം വരുന്നുണ്ടോ? നീ ചെയ്യണ്ട. നല്ലൊരു മാർഗമാണത്. ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മറ്റൊരു കാര്യം, ويجب على من أراد جهاد نفسه أن يلقيها إلى شيخ التربية إذ قد يلتبس عليه أمرها. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുന്ന വ്യക്തി അവൻ്റെ നഫ്സിനെ തർബിയത്തിൻ്റെ ഷെയ്ഖിലേക്ക് ഇട്ടുകൊടുക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്നവൻ എൻ്റെ മുമ്പിൽ മയ്യത്ത് കിടക്കുമ്പോൾ ഇവന് ഇട്ടുകൊടുക്കണം. നിങ്ങൾ പറഞ്ഞതേ ഞാൻ ചെയ്യുള്ളൂ, നിങ്ങൾ നിയന്ത്രിക്കണം എന്നെ പൂർണ്ണമായും എന്ന് ചെയ്യൽ നിർബന്ധമാണ്. ഇത് കല്ലിയ കഥയൽത്തബിസു അലൈഹി അമ്രുഹ, അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യം അവനിക്ക് തിരിയാതെയായിപ്പോവും. ഇനി പറഞ്ഞ മാതിരി ഓ മുരീദായിട്ടുണ്ട്, ഓ സാലിക്കായിട്ടുണ്ട്, സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്, അവൻ്റെ ശരീരത്തിലേക്ക് ഏതാണോ പ്രയാസം അത് ചെയ്യാം, ഏതാണോ എളുപ്പം അത് ഒഴിവാക്കാം എന്നൊക്കെ വായ കൊണ്ട് പറയാൻ എളുപ്പമാണ്. പ്രാവർത്തികമാക്കൽ അവനക്ക് കഴിയൂല. അതാ പ്രശ്നം. ശരീരത്തിനോട് ചോദിച്ചു നോക്കുക, ഏതാ ചെയ്യണ്ടേ? അത് ഇന്ന കുറച്ച് പ്രയാസ, മറ്റൊരു കുറേ ഫായ്ദ ഉണ്ട്, അത് ചെയ്യാം എന്ന് ശരീരം പറഞ്ഞു തരും. പക്ഷേ ആ ശരീരം എളുപ്പമുള്ളത് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് അത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ് വലിയ പ്രയാസമാകും. കാരണം ശരീരം എപ്പോഴും പിന്നോട്ടടിക്കും. അവൻ്റെ അമലുമായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് ചെയ്യണ്ട, അതിന് മുതിരണ്ട, അത് പ്രയാസമാണ്, എന്തിനത് ചെയ്തു എന്ന് ചോദിച്ച് ശരീരം ഇവനെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. മുജാഹദത്തിനിക്ക് അവനക്ക് കഴിയൂല. ഇല്ലാ ബിഹിമ്മത്തി ഷൈഖ്, ഷെയ്ഖിൻ്റെ ഹിമ്മത്ത് ഉണ്ടായിട്ടല്ലാതെ. ഷെയ്ഖ് ബേക്കിന്ന് തള്ളിത്തരണം. ആദിഹി സുന്നത്തുല്ലാഹി ഫി ഇബാദി, ഇത് അള്ളാഹുവിൻ്റെ അടിമകളിലുള്ള അള്ളാഹുവിൻ്റെ ചര്യയാണ്.
ശരീരത്തിന് സ്വന്തമായി വളച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധ്യമല്ല. ലോകത്ത് അള്ളാഹു അമ്പിയാക്കളെ അയച്ചത് അങ്ങനല്ലേ? ഓരോരുത്തർക്കും നന്നായി നടക്കാനുള്ള ഒരു ഭാവം നന്നായി നടക്കാൻ കഴിയാത്ത കൊണ്ടാണല്ലോ അമ്പിയാക്കൾ മുഖേന, ഉസ്താദന്മാർ മുഖേന, അറിവുള്ളവർ അറിവില്ലാത്തവരോട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത്. فإن النفس لا تريد أن تخرج عن ريها ومرادها أبدا. തുകത മുക്കൽ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന അനുഭവങ്ങളാണ്. നാം ഒരു കാര്യത്തിന് വേണ്ടി മുതിരുന്ന സമയത്ത് നാം അതിനെപ്പറ്റി ചിന്തിക്കുമ്പം അത് ചെയ്യണോ ഇത് ചെയ്യണോ, അതാണോ നല്ലത് ഇതാണോ നല്ലത് എന്ന് ചിന്തിച്ച് ഒരു കാര്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ശരീരം ഉപദേശിച്ചത് അല്ലാതെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇടക്കിടക്ക് ശരീരം പറയും എന്തിനത് ചെയ്തു, തളർച്ച വന്നില്ലേ, ക്ഷീണം വന്നില്ലേ, പൂർത്തിയാക്കാൻ കഴിയുമോ, എന്തിനിങ്ങനെയുള്ള കൃതിയിട്ട് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ആ ശരീരം ഉപദ്രവിക്കും. ഒരിക്കലും നമ്മോടും നാമും ശരീരവുമായുള്ള യുദ്ധത്തിൽ വിജയിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. فالواجب إسلامها إلى من يعينه عليها. യുദ്ധത്തിൻ്റെ മേൽ നഫ്സിനെ സഹായിക്കുന്ന, അവനെ നഫ്സിൻ്റെ മേലിൽ സഹായിക്കുന്ന ഒരു മനുഷ്യനെ അവൻ്റെ നഫ്സിൻ്റെ മേൽ സഹായിക്കുന്ന മുറബിയായ ഷെയ്ഖിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് നിർബന്ധം. വങ്കുരി തകാലിഫ ശറഇയ تجدها مخالفة لهوى النفس شرعيا ഏത് ഉക്ലുക്കുമുകളുണ്ടോ, ഏത് തക്ലീഫ് ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ടോ, അതെല്ലാം നഫ്സ് ഇച്ഛിക്കുന്നതിൻ്റെ എതിരായിക്കും. ഏത് കാര്യങ്ങളും ഇപ്പൊ ശരഅ അനുവദിച്ചു തേൻ കുടിക്കാൻ, ശരഅ അനുവദിച്ചു ജ്യൂസ് കുടിക്കാൻ, പക്ഷേ ശരഅ അനുവദിച്ചു നല്ല പഴങ്ങൾ കഴിക്കാൻ, എന്നാൽ അതിനേക്കാളും അവൻ്റെ നഫ്സിനിക്ക് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ കള്ള് അതുപോലെയുള്ള വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നഫ്സ് ഇങ്ങനെ ഓടി 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 ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അവനക്ക് ജ്യൂസ് മധുരമില്ലാത്തതുകൊണ്ടോ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, തേന് പറ്റാത്ത കൊണ്ടല്ല, മറ്റ് ഭക്ഷണ സാധനങ്ങൾ പറ്റാത്ത കൊണ്ടല്ല, അവൻ്റെ ശരീരത്തിലെ കുത്തി കീറി മയക്കുമരുന്ന് ശരീരത്തിൽ കയറ്റി നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എന്താ ശറഇന്റെ ഹുക്കുമുകൾ, തക്ലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൽസാവു മാഫി കുൽഫ, ഇടങ്ങനെയുള്ള വിഷയത്തെ ലാസിമത അടിച്ചേൽപ്പിക്കുക എന്നുള്ള. വമൻ ലാ യുൽഖി ഖിയാദഹു ലിശ്ശറഇ فهو كافر وما كفر من كفر الا بتتبع اللهوى. വളരെ ശ്രദ്ധിക്കേണ്ട വാക്ക. ഒരാള് അവന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധ ശറഇന് വിട്ടുകൊടുത്തില്ല, ശറഇ അനുസരിച്ച് ജീവിക്കാതെ അവന്റെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ فهو كافر വൻ കാഫിറായിപ്പോവും, ശറഇ അനുസരിക്കാത്ത കാഫിർ എന്നല്ലേ. കാഫിറായവരൊക്കെ കാഫിറായത് അവരുടെ ശരീരത്തിന്റെ ഇച്ഛയോട് പിമ്പത്തിൽ കാരണമായിട്ടാണ്. അതുകൊണ്ട് 100% ശറഹിനോട് പിൻപറ്റി ജീവിക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തിനെ ഒരു മുഴുവൻ ശത്രുവായി കണ്ട്, ഇവൻ്റെ കൂടപ്പ് നടക്കുന്ന ശത്രുവായി കണ്ട് ആ ശരീരം കൽപ്പിക്കുന്നത് അനുസരിച്ച് ജീവിക്കരുത്. ശറ എന്ത് കൽപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കണം, അപ്പോഴേ റിയാ ഒഴിവായി കിട്ടുള്ളൂ. ശരീരം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും, നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കും, ദിക്ര് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കും, നല്ല രൂപത്തിൽ നടക്കാൻ വേണ്ടി കൽപ്പിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളിലെല്ലാം എന്തെങ്കിലും താല്പര്യങ്ങൾ, കേളി, പ്രസക്തി, അഹംഭാവം, റിയാഗ്, അല്ലെങ്കിൽ അവരെ പലതും ഉണ്ടായിത്തീരും. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ധാരാളം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലും അത് ദുഷ്കർമ്മമായി വരുന്ന രീതി. ഉദാഹരണമായി പറയാ, ഒരു പ്രധാനപ്പെട്ട രാത്രി ഹയാത്താക്കണം, ഹയാത്താക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അവൻ്റെ കുറേ സുഹൃത്തുക്കളെ പിടിച്ചു, നാട്ടുകാരെ പിടിച്ചു,
എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട രാത്രിയിൽ പള്ളിയിൽ നിന്ന് നേരം പുലരുന്നത് വരേക്കും നിസ്കരിച്ച് ദിക്ർ ചൊല്ലി തസ്ബീ ചൊല്ലി തസ്ബീ നിസ്കരിച്ച് ഖുർആൻ ഓതി അങ്ങനെ നേരം പുലരോളം നിന്നു രാത്രി ഹയാത്താക്കി. അതേ സമയത്ത് തന്നെ അവർക്ക് ഹയാത്താക്കാൻ വേറൊരു മാർഗമുണ്ട്. എന്താ? അവൻ്റെ വീട്ടിലിരുന്ന് ആരുമറിയാതെ റൂമടിച്ച് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയി അവർക്ക് ഇബാദത്ത് ചെയ്യാം. അവൻ്റെ നഫ്സിനോട് അവൻ ചോദിക്കണം ഏതാണ് ഹൈർ. നഫ്സ് പറയും ആളുകളെല്ലാവരും പള്ളിയിലുണ്ട്, അവിടെ പോയി ചെയ്തിക്കുകയാണെങ്കിൽ ഉസ്താദ് ചൊല്ലിത്തരും, എങ്കിൽ നമ്മൾ ചൊല്ലിക്കും, ഉസ്താദായിട്ട് നമ്മൾ ചൊല്ലിക്കൊടുക്കും, അങ്ങനെ കുറേ ആളുകൾ അത് കൊണ്ട് ഉപകാരമെടുക്കും, കുറേ ആളുകൾ കൂടും, നല്ല ഉന്മേഷം ഉണ്ടാകും. അവൾക്ക് പോലാണ് നല്ലത്. നാം സ്വന്തം റൂമിലിരുന്ന് ചെല്ലുകയാണെങ്കിൽ അവിടെ വച്ച് ഉറക്ക് വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, ചിലപ്പോൾ അത് തീർക്കാൻ കഴിഞ്ഞോളമെന്നില്ല എന്നുള്ള പല ജാതി ഉപദേശങ്ങളും ശരീരം ഉപദേശിക്കും. ഈ ഘട്ടത്തിൽ നീ ചെയ്യേണ്ട കാര്യം എന്താ? ആരും കാണാതെ ഈ നഫ്സിനോട് ജിഹാദ് ചെയ്ത് ഒറ്റക്ക് റൂമിലിരുന്ന് നീ ഇബാദത്ത് ചെയ്യണം. അർശിന്റെ തണലേകുന്ന ഏഴ് വിഭാഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞില്ലേ? എന്താ? ഒരാള് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവാബിനെ ഓർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ ഓർത്ത് അല്ലാഹുവിനെ ഓർത്ത് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചൊരാൾ ഒറ്റ ഖാലിയാന ഒറ്റക്ക് നിന്നിട്ട് ആരും കാണാത്ത സ്ഥലത്ത് നിന്നിട്ട് അവൻ ഇബാദത്ത് ചെയ്തു. അങ്ങനെയുള്ളവൻ സ്വർഗത്തിൻ്റെ അർശിൻ്റെ തണലേകുന്ന പ്രധാനപ്പെട്ട മഹാനാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമലാ ദില്ല ഇല്ലാ ദില്ല. അതിൽ പറയാണ് റജു റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹു. ഇതിനിക്ക് ആരുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആലാനെ ദിക്ര ചൊല്ലി അല്ലാഹുവിനിക്ക് ദിക്ര സ്മരണം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തിലായി സമയം കഴിച്ചു കൂട്ടി എന്നിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരായി ഒഴുകി. ഇവൻ അർശിൻ്റെ തണലേക്കണോന്നല്ലേ ഒരു നെഫ്സ് അവരോട് ഉപദേശിക്കൽ. അതാവൂല, ഇപ്പേക്കോ പള്ളിക്ക്, എന്നിട്ട് ആൾക്കാരെ വിളിച്ചോട്ടിക്കോ, കുറേ ആളുകളെ കൂട്ട്, എന്നിട്ട് നീ അവിടെ മെയിനാക്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ നീ പറഞ്ഞു എന്ന് പറയുന്നവർക്ക് തോർക്ക്, എന്നിട്ട് ആൾക്കൾ പറയട്ടെ മൂല്യം നല്ല ഉസ്സാറായി ഉള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ മുമ്പിൽ വെച്ച് നീയും ഉസ്താദും മറ്റുള്ളവരും എല്ലാവരും പറയണം ഞങ്ങൾക്ക് നേരം മുക്കൾ ഹയാത്താക്കി കഴിഞ്ഞീലേ പണി. ഇങ്ങനെ ശരീരത്തിൻ്റെ ഉപദേശങ്ങൾ 100% നഫ്സിനിക്കെതിരായെങ്കിൽ മാത്രമേ യഥാർത്ഥ മൂമിന തന്നെ ആവുള്ളൂ. അസ്കലിനെ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ വലിയ അപകടത്തിലേക്ക് അത് നയിക്കും. ശറഇന്റെ ഖിയാദത്തിനെ കൂടാതെ ശരയിലി അമലുകൾ മാത്രം ചെയ്താൽ പോരാ, അമലുകൾ ബാത്തിലാക്കുന്ന അത് നശിപ്പിക്കുന്ന കാര്യങ്ങൾ വരെല്ലാം തൊട്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇദൽ തബസ അലൈക അംറാനി ഫങ്കുർ അസ്കലഹുമാ അലൻ നഫ്സി ഫത്തബിഹു ഫഇന്നഹു ലാ യസ്കുലു അലൈഹാ ഇല്ലാ മാ കാന ഹഖാ. നഫ്സിനിക്ക് ഹക്കാ ഭാരമായി വരുന്നത് സത്യമായിരിക്കും. അതുകൊണ്ട് നഫ്സ് ഭാരമായി എണ്ണുന്ന ഏതുണ്ടോ അതിനെ നീ തിരഞ്ഞെടുത്ത് അതുമായി അമൽ ചെയ്തോ, ആ നിരക്ക് മുന്നോട്ട് പോവണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.